പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹീലിംഗ് ഫുഡ്സ് ടിവിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഭവം മാഞ്ചോറാണ്. മാങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും എല്ലാം ഇട്ട് വളരെ വളരെ രുചികരമായ ഒരു ചോറ്. ഈ 10 തരം പ്രകൃതി ചോറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മാഞ്ചോറാണ്. രുചിയെ വെല്ലാൻ മറ്റൊന്നുമില്ല, അത്രയ്ക്ക് രുചികരമാണ് ഈ മാഞ്ചോറ്. മാഞ്ചോറിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ മാഞ്ചോറ് ഉണ്ടാക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നാളെ തന്നെ. രാധാകൃഷ്ണനെ മാഞ്ചോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഒപ്പം നിങ്ങളെയും. നമസ്കാരം. ഹീലിംഗ് ഫുഡ് ടിവിയുടെ ദശാന്നത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പുളിരസം ഏവർക്കും ഇഷ്ടമുള്ള ഒന്നാണല്ലോ. പുളിയും അല്പം മധുരവും ചേരുന്ന മാഞ്ചോറായിക്കോട്ടെ ഇന്നത്തെ ഐറ്റം. ഇതിന് പച്ചമാങ്ങയോ മാമ്പഴമോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിന് മാമ്പഴം തിരഞ്ഞെടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. അല്ല, നമ്മൾ മുതിർന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പുളിപ്പും അല്പം എരിവും ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ 2-ാമത്തെ എപ്പിസോഡ് കണ്ട ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു, അതിന് എരിവിന് നിങ്ങൾ പച്ചമുളകിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. തീർച്ചയായും ഞങ്ങളത് മറ്റൊന്നുമല്ല, കുഞ്ഞുങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി അത് ഇതിൽ നമുക്ക് വലിയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അല്പം പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിനായിട്ട് ഒരുക്കിയിട്ടുള്ള സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. ഉപ്പിട്ട് വേവിച്ച് വെച്ച നമ്മുടെ ചോറുണ്ട്, അതിന് മേലെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമാങ്ങ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിന് വേണമെങ്കിൽ പഴുത്തതും ആവാം. പിന്നെ അല്പം ഇടയിലിടയിൽ കടിക്കുന്ന ഒരു സുഖം കിട്ടുന്നതിനായിട്ട് ചെറുതായി മുറിക്കുകയോ ചീവുകയോ ചെയ്ത പച്ചമാങ്ങയുണ്ട് ഇവിടെ, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ്, കടുക്, ഇങ്ങനെ ഈ കാണുന്ന ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അടുപ്പ് കത്തിക്കാം. മൺചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകിടാം. എണ്ണയില്ലാത്തതിനാൽ ഇനി ചൂടായിട്ട് ഒന്ന് പൊട്ടി വരണം കടുക്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കറിവേപ്പില ഇടാവുന്നതാണ്. രണ്ടും നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇത് ജ്യൂസ് എടുക്കാവുന്നതാണ്, പച്ചമാങ്ങയുടെ. കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവുന്നതിനായിട്ട്. ഇനി മഞ്ഞൾപ്പൊടി, ഉപ്പ്, എല്ലാം നമ്മുടെ രുചിക്ക് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഉപ്പ് എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊന്ന് തിളച്ചൊന്ന് വെന്ത് വരട്ടെ.
नमक चोरा मिक्स ज्यूस ना तुम वेट इन नाक चेक ती चुक चूड कुछ चेक कुछ समय अब ती चुक നമ്മൾ ഇതിനെ രുചി കൂട്ടുന്നതിനായിട്ട് വേണമെങ്കിൽ പപ്പാദി മാമ്പഴം പകുതി പച്ച മാങ്ങ പകുതി അങ്ങനെ എടുക്കാം ഒരു ചെറിയ മധുരം ഉണ്ടെങ്കിൽ നല്ല രുചി ഉണ്ടാവും ഇത്രയും വിവിധങ്ങളായ അന്നങ്ങളെ പരിചയപ്പെടുത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് എന്നും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മടുപ്പൊന്നും മാറിക്കിട്ടും പിന്നെ ഇതിന്റെ കൂടെ തന്നെ പരമാവധി പോഷകങ്ങൾ പച്ചക്കറികൾ കേറും പിന്നെ നമ്മുടെ കാഴ്ചയ്ക്കും ആസ്വാദ്യകരമായിട്ടുള്ള ചില विषय नमक वाले नौ प्रधानमंत्री वैविध्यम तेड़ा पल जंक फुड नाम चाड़ा अब अगर नहार नमुक वाले व्यतस्त आहार नमुक कह നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വളരെ പ്രധാനമാണ് അപ്പോൾ അവരുടെ ആരോഗ്യം കൂട നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവർക്ക് ഇത്തരം രുചികൾ പരിചയപ്പെടുത്തിയാൽ അവരുടെ ആയുസ് തീരുന്നതുവരെയും അവർ ആ രുചികളുടെ കൂടെ ഉണ്ടാവും ജങ്ക് ഫുഡുകളുടെ പുറകെ അവർ പോവില്ല അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഓർക്കണം നമ്മൾ ഇതെല്ലാം ചേർത്ത് ഇളക്കി ഊശി വെച്ചിട്ടുണ്ട് ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഒന്ന് സെറ്റ് ആവും അത് കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം अब समय 2 मिनट कहिज अब सैट नमक पात्र അങ്ങനെ നമ്മുടെ മാഞ്ചോറ് റെഡി ആയിരിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഹീലിംഗ് ഫുഡ് ടിവിക്ക് എന്നും ഉത്തേജനമാണ് ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പിന്തുണ ഞങ്ങളെ അറിയിക്കുന്നുവെന്ന് വളരെ വിനയത്തോടെ കൂടി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു ഐറ്റത്തിന് വേണ്ടി നമ്മൾ കുറച്ച് കാത്തിരിക്കുക ഉടൻ തന്നെ ഞങ്ങൾ എത്തുന്നതാണ് ബൈ കാഴ്ചയ്ക്ക് തന്നെ മനോഹരമായ മാഞ്ചോറ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വെറുതെയല്ല എന്ന് മനസ്സിലാകും അതീവ രുചികരമാണ് മാഞ്ചോറ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാങ്ങയുടെ തരം പോലെ ആയിരിക്കും അതിന്റെ രുചികൾ മാറി മാറി വരിക നിങ്ങളുടേതായ പരീക്ഷണങ്ങൾ കൂട്ടിച്ചേർക്കലുകൾ തീർച്ചയായും ഇതിൽ നടത്താം അല്പം കശുവണ്ടിപ്പരിപ്പോ കപ്പലണ്ടി പിളർത്തിയതോ തേങ്ങയുടെ കൊത്തുകളോ ഒക്കെ ചേർത്ത് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ഇതിനെ മനോഹരമാക്കാം നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായും എഴുതണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഹീലിംഗ് ഫുഡ്സ് ടിവി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം നേച്ചർ ലൈഫ് ഇന്റർനാഷണലിന്റെ നേച്ചർ ലൈഫ് ടിവിയും രോഗങ്ങളില്ലാത്ത ജീവിതം പഠിക്കാൻ രോഗങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് പഠിക്കാൻ
നിങ്ങൾക്കും ഡോക്ടർ ആകാം എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ നേച്ചർ ലൈഫ് ടിവി എന്നും കാണണം. അതേപോലെ തന്നെ ഗാന്ധി പീസ് ടിവിയും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ജനകീയമായ ആരോഗ്യ പ്രവർത്തനത്തെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളും അതിൻ്റെ ഒരു പ്രവർത്തകനാകണം, പ്രവർത്തകയാകണം. നന്ദി, നമസ്കാരം.